ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രി ആയിട്ടുള്ള മോൾഡോവയിലെ നിക്കോളായ് ടെസ്റ്റെമിറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി എന്ന് പറയുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒത്തിരി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസും പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒത്തിരി അംഗീകാരങ്ങളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒഫ്കോഴ്സ് ECFMG, WFME, USMLE പോലുള്ള എക്സാം എഴുതാൻ പറ്റുന്ന, പ്ലാബ് പോലുള്ള, UKയിൽ വർക്ക് ചെയ്യണമെങ്കിൽ പ്ലാബ് പോലുള്ള എക്സാം എഴുതാൻ പറ്റുന്ന ഇൻ്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലാണെങ്കിൽ NMC അംഗീകാരമുണ്ട്, അതുപോലെ തന്നെ MOH. ഗൾഫ് കൺട്രീസിലാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റി കൂടിയാണ് ഈ പറയുന്ന USMF എന്ന് പറയുന്ന നിക്കോളായ് ടെസ്റ്റെമിറ്റാനോ യൂണിവേഴ്സിറ്റി. സോ ഇവിടെ നമ്മൾ ഒത്തിരി ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ക്യാമ്പസ് എബ്രോഡ് വഴി അഡ്മിഷൻ എടുത്തതാണ്. ക്യാമ്പസ് എബ്രോഡിന് ഇവിടെ ഡയറക്റ്റ് ഓതറൈസേഷൻ ഉണ്ട്. 2015 മുതൽ ക്യാമ്പസ് എബ്രോഡ് വഴി നിരവധി സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല കുട്ടികളും പാസ്സായി, ചിലർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവരും ചിലർ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ക്യാമ്പസ് എബ്രോഡിനെ കോൺടാക്ട് ചെയ്യുക. കേരളത്തിലുടനീള ഓഫീസുണ്ട്. കേരളത്തിലെ ഹെഡ് ഓഫീസ് കാലിക്കറ്റ് ആണ്, കൊച്ചി കലൂർ ഓഫീസുണ്ട്, ദെൻ ബാംഗ്ലൂർ നമുക്ക് ഓഫീസുണ്ട്, ഡൽഹിയിലുണ്ട്. കേരളത്തിൻ്റെ പുറത്ത്, ഇന്ത്യയുടെ പുറത്താണെങ്കിൽ നമുക്ക് ദുബായിൽ ഓഫീസുണ്ട് ക്യാമ്പസ് എബ്രോഡിന്, ദെൻ സൗദിയിൽ ഓഫീസുണ്ട്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ ഈ ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ബെസ്റ്റ് എന്ന് പറയുമ്പം ഇൻ ദ സെൻസ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ക്ലിനിക്കൽ എക്സ്പോഷറാണ്, ഏറ്റവും നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ, ലൈക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയുള്ളു. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പബ്ലിക് ഹോസ്പിറ്റലുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഈ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈയപ്പാണ്, അലൈഡാണ്. അറൗണ്ട് 10,000 ബെഡ് കപ്പാസിറ്റിയുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ, ഹോസ്പിറ്റലുകളാണ് ഇവിടെ ഉള്ളത്. പല കുട്ടികളും ഹോസ്പിറ്റലുകൾ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും കിട്ടുന്നതാണ്. ബിക്കോസ് ഇവിടെ ഫസ്റ്റ് ഇയർ മുതൽ ഇവർക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, 30 days ഇൻറ്റേൺഷിപ്പ്. ഇറ്റ്സ് മാൻഡേറ്ററി. അന്ന് അത് ഒരു പക്ഷേ നാട്ടിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. ഇവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ അവർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ് ഒബ്സർവേഷൻഷിപ്പിന് പോകുന്നത്. സോ ഇത്തരത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ECFMG, WFME, USML എഴുതാനുള്ള സൗകര്യം, ദെൻ ട്രെയിനിങ്, ഒത്തിരി എക്സ്പീരിമെൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. സിമോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴിയാണ് അവരുടെ എക്സാമും കാര്യങ്ങളെല്ലാം സെൻട്രലൈസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് എക്സാംസ് എല്ലാം നടക്കുന്നുണ്ട്. ദെൻ ഇവിടെ ഡെഡ് ബോഡി കഡാവേഴ്സ് അവൈലബിൾ ആണ്, റിയൽ ബോഡി തന്നെ. പല യൂറോപ്യൻ കൺട്രീസിലും ഡെഡ് ബോഡി ഇല്ല, ബട്ട് മോൾഡോവയിൽ ഇവർക്ക് ഡെഡ് ബോഡി അവൈലബിൾ ആണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ സിമുലേഷൻ സെൻ്ററുകളുണ്ട്, ആർട്ടിഫിഷ്യൽ ഡെഡ് ബോഡി പ്രാക്ടീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് സിമുലേഷൻ സെൻ്ററുകളുണ്ട്. ഇതാണ് സെൻട്രൽ ബ്ലോക്ക്. ഈ ബ്ലോക്ക് പല ക്ലാസ്സുകളും ഈ ബ്ലോക്കിൽ തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ അനാട്ടമിയുടെ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈക്കോളജി, ഫിലോസഫി ബ്ലോക്കുകളൊക്കെ. ഈ ഒരു സെൻട്രൽ ബിൽഡിങ്ങിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഇതല്ലാതെ ഇവർക്ക് റിഷ്കാൻ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. റിഷ്കാനിൽ കാർഡിയോളജി, അതുപോലെ തന്നെ റിഷ്കാനിൽ തന്നെ ഒത്തിരി പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഓങ്കോളജി, മലിനിയൽ ഓൺകോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇന്ത്യൻ ഹോസ്പിറ്റല്, സോറി, ഇന്ത്യൻ ഹോസ്റ്റല് സെപ്പറേറ്റാണ്. ഇന്ത്യൻ ഹോസ്റ്റലിൽ തന്നെ ഗേൾസിന് സെപ്പറേറ്റ് ഹോസ്റ്റലും ബോയ്സിന് സെപ്പറേറ്റ് ഹോസ്റ്റലുമാണ്. സോ ഇന്ത്യൻ ഫുഡ്, കേരള ഫുഡ് കിട്ടുന്നുണ്ട്. ക്യാമ്പസ് എബ്രോഡിന് ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു മോൾഡോ, യൂറോപ്യൻ കൺട്രിയിൽ ഒരു ലോ ബഡ്ജറ്റിൽ MBBS ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ MBBS പഠിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട്, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടും. ഇറ്റ്സ് നോട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഒഫ്കോഴ്സ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഈ അംഗീകാരങ്ങളും അതുപോലെ തന്നെ ക്ലിനിക്സും ഒക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. നല്ല ഫാക്കൾട്ടീസാണ്. ഒരു ക്ലാസ്സിൽ അറൗണ്ട് 18 മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക. ഒരു ഗ്രൂപ്പ് ഓഫ് 18 മെമ്പേഴ്സ് ഉള്ള ഒരു ക്ലാസ് റൂമാണ്. സോ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എനിവേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കൗൺസിലിങ്ങും അതുപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയറിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളെ ക്യാമ്പസ് എബ്രോഡിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളിവിടെ സ്ഥിരമുണ്ടാവും കുട്ടികളുടെ കാര്യം നോക്കാനായിട്ട്. നമ്മുടെ ഒരു ടീമും നമ്മുടെ ഓഫീസും ഇവിടെ ഉണ്ട്, നമ്മുടെ റെസ്റ്റോറൻറ്റും ഇവിടെ ഉണ്ട്. സോ എല്ലാ അർത്ഥത്തിലും ഇറ്റ് വിൽ ബി എ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ യു ആൻഡ് യുവർ ഫ്യൂച്ചർ, ആൻഡ് വെൽക്കം യു ടു ദിസ് യൂണിവേഴ്സിറ്റി, നിക്കോളായ് ടെസ്റ്റെമിറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി. ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക്. താങ്ക് യു സോ മച്ച്.